ശോഭനയുടെ പോലത്തെ മനോഹരമായ കണ്ണുകളുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടിയാല് നമ്മളിപ്പോ ഇന്ദ്രനെ വർണ്ണിക്കുന്ന പോലെയോ അല്ലെങ്കിൽ അഭിനയ സാമ്രാട്ടായ മമ്മൂക്കയെ വർണ്ണിക്കുന്ന പോലെയോ മമ്മൂക്കയെ ലാലേട്ടനെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ ഇത്ര ഹിറ്റുകൾ ഉണ്ടാക്കിയ പണ്ട് വിമർശനം എന്ന് പറഞ്ഞിരുന്നു ഇപ്പൊ ട്രോളെന്നാണ് പറഞ്ഞത്. ഇപ്പൊ രാജസേനൻ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ പാർട്ടിയുടെ ഒരു ഉന്നത സ്ഥാനത്തൊന്നും എടുത്തു വയ്ക്കത്തില്ല. ഒരു സൃഷ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വതന്ത്രമായിട്ട് തന്നെ ചെയ്യും. പക്ഷേ ആ സ്വതന്ത്രമായ ചിന്തയിൽ ഒരു പാർഷ്യാലിറ്റി വരുന്നു. ട്രോൾ കൊണ്ട് വലുതാവുന്ന എന്തെല്ലാം കാര്യങ്ങളും ജാതിയും മതവും ഒന്നും പറയാത്ത ചിന്തകളൊക്കെ തന്നെയാണ് വേണ്ടത്. ഈ ശോഭനയുടെ കണ്ണുകൾക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്നുള്ളത് ഈ മലയപ്പറമ്പിലാണ് ഇവിടെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇന്ദ്രൻ്റെ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്കുള്ള ട്രാൻസിഷൻ വളരെ വലുതാണ്. അപ്പോൾ എൻ്റെ പല സിനിമകളുടെയും ഡയലോഗ്സ് ആണ് ഇപ്പോൾ ട്രോളായിട്ട്. അല്ല, ഞാനവിടെ മന്ത്രിയാവാനോ എം എൽ എ ആവാനോ ഒന്നും പോയതല്ല. ഈ പരിഗണിച്ചിട്ടില്ല, അവഗണന മാത്രമാണ് അവിടെ കിട്ടിയെന്ന് പറയുമ്പോൾ ഉടനെ പറയും കൊതിക്കറിവാണ്. ഇവിടെ നമ്മളെല്ലാം ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കേണ്ടവർ തന്നെയാണ്. മെയിൽ മാത്രമാണ് കാണാനില്ലാതായത്, ബാക്കി എല്ലായിടത്തും ഉണ്ടായിരുന്നു. നമസ്കാരം. ഇപ്പോൾ ഞാനും പിന്നെ ഒരു ഞാനും സാറിൻ്റെ ഒരു ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു ആ സോങ്ങിൽ. അപ്പോൾ പൊതുവേ ഈ പറഞ്ഞല്ലോ സാറിൻ്റെ സിനിമയുള്ള പാട്ടുകൾക്ക് ഒരു അപാര താളബോധമുള്ള പാട്ടുകളാണ്. അപ്പോൾ സാറെന്നൊരു ഡാൻസർ ഇപ്പോൾ നമുക്കറിയാം ഒരു ഒരു ഡാൻസ് മാസ്റ്ററിൻ്റെ മകനും കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ അഭിനയിക്കുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴൊക്കെ ഒരു എക്സ്പീരിയൻസും അതൊന്ന് നമുക്ക്? ഞാൻ വാസ്തവത്തിൽ ഡാൻസ് കുട്ടിക്കാലം മുതലേ പഠിച്ചതാണ്. പക്ഷേ സിനിമാ ലോകത്ത് ആരോടും അതൊന്നും ഷെയർ ചെയ്തിട്ടില്ല. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനൊക്കെ അറിയാം ഡാൻസ് മാഷ്ടർ മകനാണെന്നും ഡാൻസ് ചെയ്യുന്നൊക്കെ അറിയാം. പക്ഷേ എങ്ങനെ ഞാൻ ഡാൻസ് പെർഫോം ചെയ്തൊന്നും കാണിച്ചിട്ടില്ല. അപ്പം ഈ സിനിമയ്ക്കകത്ത് അങ്ങനത്തെ കുറച്ച് സീക്വൻസ് ഉണ്ട്. ഈ കഥാപാത്രമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ ഒരു മോഹിനിയാട്ടത്തിൻ്റെ ബേസും ഉണ്ട് ഈ കഥയ്ക്കകത്ത്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് ചെയ്യേണ്ടി വന്നു. പിന്നെ ഈ കഥ തീരുമാനിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പ്രാക്ടീസ് തുടങ്ങി. ഭരതക്ഷേത്ര ജയൻ എന്ന് പറയുന്ന പ്രശസ്തനായൊരു നർത്തകനുണ്ട്. അദ്ദേഹമാണ് ഗുരുസ്ഥാനീയനായിട്ട് നിന്നുകൊണ്ട് പ്രാക്ടീസൊക്കെ തന്നത്. നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റിയത്. ചെയ്യാൻ പറ്റിയത് സാർ. ഇപ്പോൾ വളരെ കുറച്ച് സംവിധായകർക്ക് മാത്രമേ ഇപ്പോൾ പറഞ്ഞാലും നമ്മുടെ മലയാളി പ്രേക്ഷകരുടെ അടുത്തൊരു ഒരു സ്ഥാനമുള്ളൂ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പറയും ആ ഡയറക്ടറുടെ പേരിലാണ് ആ സിനിമകൾ പിന്നീട് പറഞ്ഞ പോലെ രാജസേനൻ സിനിമകൾ അല്ലെങ്കിൽ സത്യനന്ദ്കാട് സിനിമകൾ, ഷാഫി സിനിമകൾ. ഇപ്പോൾ സാറിൻ്റെ സിനിമകൾ പണ്ട് അഡ്രസ്സ് ചെയ്തിരുന്ന ചില ഫാക്ടറുകളുണ്ട്. ഇപ്പോൾ കൂട്ടുകുടുംബത്തിലെ ചില നടക്കുന്ന സംഭവങ്ങൾ, നാട്ടിൽ നടക്കുന്ന അൺഎംപ്ലോയ്മെൻറ്റ്, ഗ്ലോബലൈസേഷൻ, പോസ്റ്റ് ഗ്ലോബലൈസേഷനിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സ്ഥാനം പിന്നീട് പലരും വന്ന് ട്രൈ ചെയ്തിട്ടും അങ്ങ് സെറ്റാവുന്നു, അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത പോയ പൊസിഷനുകളാണ് ഈ പറഞ്ഞ പോലെ ഫാമിലി ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സാർ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ സാറിൻ്റെ സിനിമകൾ ഇപ്പോൾ ടി വിയിൽ വരുമ്പോഴും എങ്ങനെയൊക്കെ സാർ ഈ പറഞ്ഞ പോലെ ഫാമിലി ഓഡിയൻസിനെ പൾസറിയാവുന്ന ഒരു സംവിധായകൻ നോക്കിക്കാണുന്നത്? ആക്ച്വലി അത് ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച് വളർന്ന ഒരു കലാകാരൻ്റെ മകനായിട്ട് ജനിച്ച് വളർന്ന ഒരാളിന് ചിന്തിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മേഖല എന്ന് പറയുന്നത് ഒരു ഇടത്തരം കുടുംബ കഥകൾ തന്നെയാണ്. ഞാനത് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. കുട്ടിക്കാലത്ത് കണ്ട ഒരുപാട് ഇൻസിഡൻസ് ഞാൻ സിനിമയ്ക്കകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വഴങ്ങുന്നൊരു രീതി അതായിരുന്നു എന്നുള്ളത് ആദ്യമേ മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഞാനിങ്ങനെ എന്താ പറയുക കുടുംബകഥകൾ തന്നെ ചെയ്ത് മുന്നോട്ട് പോകരുത്, അതിനകത്ത് ഒരു നർമ്മം കൂടി കലർത്താനുള്ളൊരു ശ്രമം കൂടി ചെയ്യുമായിരുന്നു. അപ്പം ഈ നർമ്മത്തിൽ നമ്മൾ പറയുമ്പോൾ ഈ ഒരു കഥ വളരെ സീരിയസ് ആയിട്ട് പറയുന്നതിനേക്കാൾ നർമ്മത്തിൽ പറഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഓഡിയൻസിൻ്റെ മനസ്സിലേക്ക് റീച്ചാവും എന്ന് മാത്രമല്ല പിന്നീട് പല സംഭാഷണ ശകലങ്ങളും പറഞ്ഞു നടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇപ്പോൾ എൻ്റെ പല സിനിമകളുടെയും ഡയലോഗ്സ് ആണ് ഇപ്പോൾ ട്രോളായിട്ട് മീമുകളായിട്ട് ഒരുപാട് കാര്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത് ഒരു സിനിമയിലും എന്നല്ല, പല സിനിമയിലെയും ഡയലോഗ്സ് ഇങ്ങനെ ട്രോളായിട്ട് വരാറുണ്ട്. അപ്പം അതൊക്കെ സംഭവിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സംഭവിക്കുന്ന ഇതാണ്. എനിക്കറിയാവുന്നതും അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഥ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും അത്തരം ഒരു രീതി ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എനിക്ക് ചില ഡൗട്ടുകൾ. ഇപ്പോൾ ഡാർലിംഗ് ഡാർലിംഗിൽ രണ്ട് വേർഷൻ ഓഫ് സോങ്ങുകളുണ്ട്, മറ്റേ ഇൻട്രോ സോങ്ങിൻ്റെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എസ് പി ബി സാറ് പാടി അറിയാൻ സാർ, അതായത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ രണ്ട് ബെസ്റ്റ് സിംഗേഴ്സിൻ്റെ രണ്ട് വേർഷനുകൾ സാറിൻ്റെ സിനിമകളിൽ ഉണ്ടായിരുന്നു. ശരി, അതിൻ്റെ ബാക്ക് സ്റ്റോറീസ് എന്തെങ്കിലും ഉണ്ടോ? ഔസേപ്പച്ചനാണ് മ്യൂസിക്, ഉഗ്രം പാട്ടുകളാണ്, നല്ല പാട്ടുകളാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഹരിഹരനാണ് പാടിയത്. അപ്പോൾ അതിനകത്ത് ഈ ഡാർലിംഗ് ഡാർലിംഗ് എന്നുള്ളത് പുള്ളി അതിൻ്റെ ഒറിജിനൽ ഉച്ചാരണം ഡാർലേ എന്നേ ഉള്ളൂ, ഡാർലിംഗ് എന്ന് പറയാറില്ല എന്ന് പറഞ്ഞിട്ട് ഡാർലേ ഡാർലേ എന്ന് പാടിയിട്ടാണ് എനിക്ക് ആ ട്രാക്ക് അയച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഔസേപ്പച്ചനോട് പറഞ്ഞ ആയിരിക്കാം, നമുക്കിപ്പോൾ അത്രയും വലിയൊരു ഇംഗ്ലീഷ് ഇതൊന്നും നോളജൊന്നും എനിക്കില്ല, അപ്പോൾ ഡാർലേ ഡാർലേ എന്ന് തന്നെ ആയിരിക്കാം.
പക്ഷേ സിനിമയുടെ പേര് ഡാർലിംഗ് ഡാർലിംഗ് എന്നാണ്. പച്ച മലയാളത്തിൽ ഡാർലിംഗ് ഡാർലിംഗ് എന്ന് എഴുതി വെച്ചിട്ട് നമ്മൾ പാട്ടിനകത്ത് ഡാർലേ ഡാർലേ എന്ന് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ അവസരപ്പച്ചൻ പറഞ്ഞ് ഇനി പുള്ളിയെ കൊണ്ട് തിരിച്ചു പാടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എസ് പി ബിയുടെ നിന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ എസ് പി ബിയുടെ നിന്ന് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഒക്കെ ഞാൻ പാടാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എസ് പി ബി പാടിയത്. അപ്പം ഈ എസ് പി ബി പാടിയതിനെ നമ്മൾ ടൈറ്റിലിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ടൈറ്റിൽ സോങ് ആയിട്ട്. ഹരിഹരൻ പാടിയതിനെ മൂവിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. ഈ ഡാർലിംഗ് ഡാർലിംഗിൽ അല്ലാത്തൊരു പ്രത്യേകതകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിനീതേട്ടൻ മറ്റേ ലവ് ലുക്ക് എന്ന് പറയുന്ന സാധനങ്ങൾ, അതായത് ഇപ്പോൾ പൊതുവേ പെൺകുട്ടികൾ ഹീറോയിൻസിന് മാത്രം കൊടുക്കുന്ന ഒരു സാധനമാണ് തിരിയുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ വരിക. ഇപ്പോൾ ഞങ്ങൾ സന്തുഷ്ടയിൽ അഭിരാമിയുടെ ഏകദേശം ഒരു 20 സ്മൈൽ ലുക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചില സംഭവങ്ങളില്ലേ ഈ എക്സ്റ്റെൻഡ് ആയിട്ട് നമ്മൾ ഈ മൾട്ടിപ്പിൾ ലെയർഡ് ആയിട്ട് ചെയ്യുന്ന സംഭവങ്ങൾ, ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഈ കോമഡിയുടെ ഒപ്പം തന്നെ ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ, ഇതൊക്കെ എങ്ങനെയാണ് ഈ ലേറ്റർ സ്റ്റേജിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ഇവോൾവിങ് സംഭവിച്ച്? ഇത് ബോധപൂർവം ചെയ്യുന്നതൊന്നുമല്ല, ഇതിങ്ങനെ തന്നെ വേണം, അങ്ങനെ വന്നാൽ ഇങ്ങനെ ഇരിക്കുന്ന. ഇത് ഒരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറുടെ ഉള്ളിൽ ആ സിനിമയ്ക്കൊരു താളവും ഒരു 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 ടോണും ഉണ്ട്, ഒരു ടോൺ. ഓരോ സിനിമയ്ക്ക് ഓരോ ടോണാണ്. ഇപ്പം മേഘസന്ദേശത്തിൽ എടുക്കുന്ന പോലത്തെ ഷോട്ടല്ല നമ്മൾ ഡാർലിംഗ് ഡാർലിംഗിന് എടുക്കുന്നത്, ഡാർലിംഗ് ഡാർലിംഗിൽ എടുക്കുന്ന പോലത്തെ ഷോട്ടല്ല അയലത്തെ ദേഹത്തിൽ എടുക്കുന്നത്. അങ്ങനെ ഓരോ സിനിമയ്ക്ക് ഓരോ താളവും രീതിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആർട്ടിസ്റ്റിൻ്റെ മാനറിസങ്ങളിലും അതേ സംഗതി വരും. അതായത് ഇപ്പം വിനീത് ഡാർലിംഗ് ഡാർലിംഗിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളും ചലനങ്ങളും ഒന്നുമല്ല അയലത്ത് ദേഹത്തിൽ ജയറാമിന് വേണ്ടത്. ആ ജയറാം തന്നെ കൊട്ടാരം വീട്ടിലെ അപ്പോട്ടിലേക്ക് വരുമ്പോൾ അത് 100% മാറും, എല്ലാം മാറും. അതേ ജയറാം നാടൻ പെണ്ണ് നാട്ടു കുറവാനയിൽ വരുമ്പോൾ അത് ഇനിയും മാറും. അപ്പം എന്ന് പറഞ്ഞ പോലെ ഓരോ കഥാപാത്രത്തിനും ഓരോ രീതിയുണ്ട്, എല്ലാം ചലനം, നോട്ടം, ഭാവം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മേലേപ്പുറമിൽ ആൺവീട്ടിൽ ശോഭനയെ കൊണ്ട് ഈ ടേണിങ്സ് ഒന്നും, അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ കോലം ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശോഭനയുടെ പേര് വിളിക്കുമ്പോൾ, മീനച്ചേച്ചി വിളിക്കുമ്പോൾ ശോഭന വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം അല്ലേ, ഇങ്ങനെ കോലം ഇങ്ങനെ നോക്കാം. അങ്ങനെ നോക്കിച്ചിട്ടില്ല, ഇങ്ങനെ ഇരിക്കുന്ന ആൾ ഇങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ ശോഭനയുടെ പോലത്തെ മനോഹരമായ കണ്ണുകളുള്ള ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടിയാൽ ഈ ഇങ്ങനെ നോക്കുന്നതിനേക്കാളും ഇങ്ങനെ നോക്കുന്നതായിരിക്കും നല്ലത്. അത് ആ പടത്തിൻ്റെ ഫംഗ്ഷന് വിജയാഘോഷ സമയത്ത് ബാലേന്ദ്രമേനോൻ സാറ് സ്റ്റേജിൽ പ്രസംഗിച്ചായിരുന്നു. ശോഭനയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാനാണ്, അദ്ദേഹമാണ്. പക്ഷേ ഈ ശോഭനയുടെ കണ്ണുകൾക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്നുള്ളത് ഈ മലയപ്പുറമ്പിലാണ് ഇവിടെ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അത് രാജസേനൻ ആ കണ്ണുകളെ അത്രയും ഗംഭീരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്, അതിലേക്ക് ഞാൻ ക്ലിയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ കണ്ണുകൾക്ക്, തലയുടെ മൊത്തത്തിലുള്ള ആക്ഷൻസിന്, കൈയുടെ ചലനങ്ങൾക്ക്, നടക്കുമ്പോഴുള്ള ചലനം, എഴുന്നേൽക്കുമ്പോഴുള്ള ഷോൾഡറിൻ്റെ, ഇങ്ങനെ എല്ലാ ശരീരവുമായി ബന്ധപ്പെട്ട, മുഖവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഒരു സംവിധായകന് ശ്രദ്ധ വേണമെന്ന് മാത്രമല്ല, ആ സംവിധായകൻ്റെ മുമ്പിലുള്ള കഥാപാത്രം ഇതിലേത് ആ കഥാപാത്രത്തിലേക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ഒരു ചിന്ത കൂടി ഡയറക്ടർ മനസ്സിലുണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ അത്യപൂർവമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇപ്പോൾ സാറിൻ്റെ ജീവിതത്തിൽ വേറൊരു അപൂർവമായിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു റെക്കോർഡാണെന്ന് പറയാം പൊതുവെ പറയപ്പെടുന്ന നേരെയാണ്, ഇത് ബിഗ് എംസിനെ വെച്ചിട്ട്, അതായത് മമ്മൂക്ക് ലാലേട്ടനെ വെച്ചിട്ട് സിനിമ ചെയ്യാൻ ഇത്രയധികം ഹിറ്റുകൾ ഉണ്ടാക്കിയ ഒരു സംവിധായകൻ രാജസേന ആണെന്നുള്ളൊരു സംഭവമുണ്ട്. ഈ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ കരിയറിൽ പറഞ്ഞ പോലെ ത്രൂ വേർഡ്സ് ഇത്രയും ഹിറ്റുകൾ ഉണ്ടാക്കിയതിൻ്റെ ഇടയ്ക്ക് പോലും ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ ശരിക്കും വന്നിട്ടില്ല. ആക്ച്വലി ഡിസ്കഷനൊക്കെ ധാരാളം വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു വിധി ഉണ്ടായില്ല എന്നുള്ളതാണ്. അങ്ങനൊരു നിയോഗം ആയില്ല, അതൊരു സ്വപ്നമായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയാണത്, അവരെ രണ്ടുപേരെയും വെച്ച് ഒരു സിനിമ ചെയ്യണം എന്നുള്ളത് വലിയ ആഗ്രഹമാണ്. ഏതെങ്കിലും ചിത്രം അവർക്ക് വേണ്ടി ഇങ്ങനെ പ്ലാൻ ചെയ്തതായിട്ടുണ്ട്? ഇല്ലില്ല, ഞാൻ എടുത്ത സിനിമകളെല്ലാം അതാത് ആർട്ടിസ്റ്റിന് വേണ്ടി തന്നെയാണ്. പക്ഷെ അല്ലാത്ത കഥകൾ മോഹൻലാലിന് വേണ്ടിയും മമ്മൂക്കയ്ക്ക് വേണ്ടിയും സംസാരിച്ചിട്ടുണ്ട്, അത് സമയത്ത് നടന്നിട്ടില്ല. ഓക്കെ, ഇപ്പോൾ സൗഹൃദങ്ങളിൽ നിന്ന് ഒരുപാട് സിനിമ ഉണ്ടാക്കിയിട്ടുള്ളൊരു സംവിധായകനാണ് സാർ. അപ്പോൾ സാറിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ രാഷ്ട്രീയ പ്രവേശനം അതൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ സിനിമയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ സാറ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സാറിപ്പോൾ ഒരു പാർട്ടി വിട്ട് നിൽക്കുന്നൊരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ കലാകാരന്മാർക്ക് തീരെ അറ്റൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ള സംഭവം, പൊതുവേ ആ പാർട്ടിയുടെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ സ്റ്റാറുകളെ നിരത്തിക്കൊണ്ട് വലിയ രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയാണ്.
അപ്പോൾ സാർ അറ്റൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമാണ് സാർ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ സാറ് ശരിക്കും പറഞ്ഞാൽ സാറിൻ്റെ രാഷ്ട്രീയം നോക്കിക്കാണുമ്പോൾ, രാഷ്ട്രീയം സിനിമ ഒരുപോലെ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് സാർ അതിനെ? ഈ ഞാൻ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയം ആ പ്രസ്ഥാനം കലാകാരനെ പരിഗണിക്കുന്നില്ല, അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കുകളിൽ നിന്ന് പലരും വേർതിരിച്ച് എടുക്കുന്നത് എന്താണെന്നറിയോ? കൊതിക്കരുവ്, അതായത് എന്തോ ആഗ്രഹിച്ചു പോയിട്ട് കിട്ടാഞ്ഞിട്ട് പോയി എന്നൊക്കെയാണ്. അതല്ല പറയുന്നത്, അതാ നമ്മൾ പറയുന്ന കാര്യം അതല്ല. ഞാനവിടെ മന്ത്രിയാവാനോ എം എൽ എ ആവാനോ ഒന്നും പോയതല്ല, എന്നെ പിടിച്ച് നിർത്തിയതാണ് ഇലക്ഷൻ, നിർബന്ധിച്ച് നിർത്തിയതാണ്. അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പിലൊന്നും എനിക്ക് സീറ്റ് തന്നോന്നോ അല്ലെങ്കിൽ സീറ്റുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയോ അല്ലെങ്കിൽ സീറ്റ് തന്നില്ല എന്നുകൊണ്ട് പരാതിപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്നാൽ ചില സീറ്റുകളെക്കുറിച്ച് ആലോചിക്കുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലൊന്നും കൈ കടത്തിയിട്ടില്ല, പോകാറില്ല. അപ്പം ഈ പരിഗണിച്ചിട്ടില്ല, അവഗണന മാത്രമാണ് അവിടെ കിട്ടിയെന്ന് പറയുമ്പോൾ ഉടനെ പറയും കൊതിക്കരുവാണ്, എന്തോ വലിയ പോസ്റ്റ് മോഹിച്ച് പോയിട്ട് കിട്ടാഞ്ഞിട്ട്. അങ്ങനെയൊന്നും അല്ല, ഞാൻ ഒരു പോസ്റ്റും അവിടെ ചോദിച്ചിട്ടില്ല, ഒരു പോസ്റ്റും ചോദിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ ഒരു പിണക്കോ വഴക്കോ ഒന്നും വന്നിട്ടുമില്ല. ഇതാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ വാക്ക് അവഗണന, അവഗണനയാണ്. അവഗണന സഹിക്കേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ 7 വർഷം ആ അവഗണന സഹിച്ച് അവിടെ നിൽക്കേണ്ടി വന്നു എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ട്. ഇനി അത് വയ്യ. ദാറ്റ്സ് ഇപ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ സൗഹൃദങ്ങളിൽ നിന്ന് സിനിമ ഒരുപാട് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ സിനിമകൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആക്ച്വലി. ഇപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ ഞാനും പിന്നെ ഞാനൊരു 2-ാമത്തെ തുടക്കമായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യാമോ ശരിക്കും പറഞ്ഞു? തീർച്ചയായിട്ടും. ആ എനിക്ക് ഹ്യൂമർ വിട്ടിട്ട് ഒരു സിനിമ ചിന്തിക്കണമെന്നൊന്നുമില്ല. ആ അത് അസാമാന്യ ഹ്യൂമറുള്ള സിനിമയോടുകൂടി തന്നെ വരും, അങ്ങനെ തന്നെ വരും. അങ്ങനത്തെ തിരക്കഥകളുണ്ട്, ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല ടൈറ്റിലോട് കൂടിയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്തു വെച്ചിരിക്കുകയാണ്, തിരക്കഥകൾ. ഇപ്പോൾ ഞാനും പിന്നീട് ഞാനും കഴിഞ്ഞാൽ ഉടനെ വരുന്നത് ഏത് തരം സിനിമ എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ ആ സ്റ്റൈലിൽ സിനിമ എന്തായാലും ചെയ്യും. ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പോൾ സാറിൻ്റെ സിനിമകൾ 100 ദിവസം ഓടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 150 ദിവസം കൂടുതൽ സെലിബ്രേഷൻ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ സർവൈവിങ് ഒരു 3-ാമത്തെ ഡേ തന്നെ ഭയങ്കര ക്രൂഷ്യലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ആൾക്കാർ ഒരു ക്രൗഡ് പുള്ളിങ് സ്റ്റാറുകളുടെ സിനിമകൾ പോലും ഈ പറഞ്ഞ പോലെ വലിയ അറ്റൻഷൻ ലഭിക്കാതെ പോകുന്നു. അപ്പോൾ സാറേസെ ഇപ്പോൾ ഈ ഒരു വർഷം സിനിമ, ഇത്ര വർഷം സാറ് സിനിമയിലുണ്ടായിരുന്നു, സിനിമയിൽ നിൽക്കുന്നു, സിനിമ ചെയ്യുന്നു, സാറിന് അതിൻ്റെയൊക്കെ ഒരു നോക്കാറുണ്ടോ സാർ? അതിൻ്റെ അപ്ഡേഷനുകളും അല്ലെങ്കിൽ എല്ലാം നോക്കാറുണ്ട്. ഞാൻ ഈ ന്യൂജൻ സിനിമയുടെ കൂടെ തന്നെയാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇറങ്ങുന്ന മിക്കവാറും എല്ലാ സിനിമകളും കാണാറുണ്ട്. ഒന്നുകിൽ തിയേറ്ററിൽ തന്നെ കാണും, അല്ലെങ്കിൽ ഒ ടി ടിയിൽ കാണും. എല്ലാ സിനിമകളും കാണാറുണ്ട്. അതിൻ്റെ പുറകെ മനസ്സ് സഞ്ചരിക്കാറുണ്ട്. പല സിനിമകളോടും എനിക്ക് ഇഷ്ടമാണ്. ചില സിനിമകൾ നമുക്ക് യോജിക്കാത്തതുണ്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ കൂടുതലും പുതിയ ഡയറക്ടേഴ്സിൽ നല്ല 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 പ്രമേയങ്ങളെടുത്ത് സിനിമ ചെയ്യുന്ന ഡയറക്ടേഴ്സാണ്. അപ്പം അതുപോലെ ആക്ടേഴ്സ്, ഇപ്പോൾ ഫഹദ് ഫാസിൽ, എനിക്ക് പുതിയ തലമുറയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഫഹദ് ഫാസിലിനെയാണ്. ബാക്കി ഇപ്പോൾ ദുൽഖറൊക്കെ ഇഷ്ടം തന്നെയാണ്. പക്ഷേ എനിക്ക് ഫഹദ് ഫാസിലിൻ്റെ ഒരു ബോഡി ലാംഗ്വേജ്, ഞാനെപ്പോഴും ഈ മുഖത്തെ എക്സ്പ്രഷൻസ് മാത്രമല്ല നോക്കുന്നത്, എനിക്ക് ഈ ഒരു ബോഡി ലാംഗ്വേജ് നിർബന്ധമാണ് ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഒരാൾക്ക്. അത് ഫഹദ് ഒരു മീൻസ് കുറച്ചുകൂടെ ഇപ്പോൾ ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ സാധാരണക്കാരനോട് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്. അതുപോലെ വളരെ മെലിഞ്ഞൊരാളാണ് അദ്ദേഹം, ചെറിയൊരു ഫിഗറാണ്, എന്നാൽ ചെറിയൊരു മനുഷ്യനാണ്. പക്ഷേ ആ മുഖത്ത് ഒരു കുഞ്ഞ് മാറ്റം വരുത്തി കഴിഞ്ഞാൽ പുള്ളി വേറൊരു കഥാപാത്രമായി മാറുകയാണ്. ആ വേഷപ്പകർച്ച എന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ വേഷപ്പകർച്ചയിൽ ഒരു രക്ഷയില്ലാത്ത ഒരാളാണ്. ആ മുടി എന്തെങ്കിലും ഒന്ന് മാറ്റിയാൽ പുള്ളി വേറൊരാളാണ്. അപ്പോൾ ആ വേറൊരാളായി കഴിയുമ്പോൾ ആ ആളിന് വേണ്ടിയുള്ള ഒരുതരം മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ബോഡിയിൽ അങ്ങ് വരികയും ചെയ്യും. അങ്ങനത്തെ ഒരു ആക്ടറാണ്, ഒരു രക്ഷയില്ലാത്തൊരു. ഇപ്പോൾ സാറിന് ഇപ്പോൾ ബിഹൈൻഡ് ദ സ്ക്രീനിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാമറയുടെ പിന്നിൽ നിൽക്കുമ്പോൾ ഈ അമ്പരപ്പിച്ചിട്ടുള്ള ഒരുപാട് സീക്വൻസുകൾ സാർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ ഒരിക്കലും ഞാൻ അതെൻ്റെ മനസ്സിന് പോവില്ല അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടോ ശരിക്കും? അല്ല, അങ്ങനത്തെ സീക്വൻസ് ഉണ്ട് എടുത്ത് പറയാൻ പറ്റത്തില്ല. പക്ഷേ ജയറാൻ തന്നെ ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞെട്ടിച്ച പെർഫോമൻസൊക്കെ ഒരുപാടുണ്ട്, ജയറാമിൻ്റെ തന്നെ ഉണ്ട്. ഞാനൊക്കെ കൈയടിച്ചിട്ടുണ്ട്, സി എ ഡി യൂണിവേഴ്സിലേക്കുള്ള ചില സീക്വൻസൊക്കെ കൈയടിച്ചിട്ടുണ്ട്. അതുപോലെ കഥാനായകരിൽ അച്ഛനോട് പാറപ്പുറത്ത് നിന്ന് സംസാരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അച്ഛനും മകനുമായിട്ട് സംസാരിക്കുന്നത്. അവിടെ അച്ഛനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും പബ്ലിക്കിൻ്റെ മുമ്പിൽ വെച്ച് ഇതെൻ്റെ മകനാണെന്ന് ഞാൻ പറയിപ്പിക്കുന്ന സീക്വൻസ്. അവിടെയൊക്കെ ജയറാമിൻ്റെ അസാമാന്യമായ പെർഫോമൻസാണ്. അതുപോലെ സുരേഷ് ഗോപി മേഘസന്ദേശത്തിലെ കുറച്ച് സംഭവമുണ്ട്, സ്വപ്നം കൊണ്ട് തുലാഭാരത്തിൽ സുരേഷ് ഗോപിയുടെ ചില സംഭവമുണ്ട്. ദിലീപ് ഡാർലിംഗ് ഡാർലിംഗിൽ ക്ലൈമാക്സിലുള്ള ദിലീപിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, ഒരു രക്ഷമില്ലാത്തതൊക്കെ. പിന്നെ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ സിനിമകൾ മാത്രമാണ് പറഞ്ഞത്,
ഇപ്പോൾ ബാക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വൺ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട് മമ്മൂക്കയുടെ, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്, ഒരു മുഖ്യമന്ത്രിയായിട്ട് സ്നേഹമുള്ള എളിമയുള്ള സാധാരണക്കാരൻ്റെ നേതാവെന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ മുഖത്തോടു കൂടിയുള്ള മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ്, അതിനകത്ത് ജോർജ് ജോർജും ഗംഭീരമാണ്, ഒരു സംശയമല്ല. പക്ഷെ മമ്മൂക്ക എന്ന് പറയുന്നത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ അഭിനയത്തിൻ്റെ ഒരു ആകെ തുക എന്നൊക്കെ പറഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പറയുന്ന പേരുകളാണ് അതൊക്കെ, ഒരു രക്ഷയില്ലാത്ത. ഇപ്പോൾ സാറിൻ്റെ ഇപ്പോൾ ഈ വേറൊരു സംശയം കൂടെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സാറിൻ്റെ സിനിമകളിലെ ഏറ്റവും കൂടുതൽ അടുത്ത കാലത്ത് സാറെ ശ്രദ്ധിച്ചെന്ന് പറയില്ല, ഏറ്റവും ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സിനിമ ഞങ്ങൾ സന്തുഷ്ടരായാണ്. അതായത് അതിനകത്ത് ചില സീക്വൻസുകൾ പല പല വിയോജിപ്പുകൾ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഈ സഞ്ജീവൻ ഐ പി എസ് ഒരു എന്താ പറയണ തല്ലുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പല കാലത്തോട് വിയോജിപ്പുണ്ട്. അപ്പോൾ സാറെങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ കാലത്തിനതീതമായിട്ട് അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന സിനിമകളോടൊപ്പം തന്നെ വിമർശിക്കപ്പെടുന്ന ഒരു സിനിമ ഇതാണ്, സാർ അതിനെ നോക്കി കാണുന്നുണ്ട്? ആക്ച്വലി വിമർശനങ്ങളൊക്കെ വേണം നമുക്ക്. ഇപ്പം ഈ വിമർശനം, പണ്ട് വിമർശനം എന്ന് പറഞ്ഞിരുന്നതിന് ഇപ്പോൾ ട്രോളെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ട്രോളെന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ നല്ല രസമല്ലേ കേൾക്കാൻ, അല്ലേ? സാധാരണ ഒരു വാക്ക് പോലല്ലേ ട്രോൾ, കേൾക്കാൻ നല്ല രസമാണ്. അതുപോലെ ആരോഗ്യകരമായ ചില ട്രോളുമൊക്കെ നല്ല രസമാണ്. ട്രോൾ കൊണ്ട് വലുതാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ട്രോൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ചില സിനിമ പോലും ട്രോൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടാറുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് വിമർശനം നല്ലത് തന്നെയാണ്. പക്ഷേ ഞങ്ങൾ സന്തുഷ്ടമാണ്, അല്ലെങ്കിൽ വേറൊരു കഥ, ഇപ്പോൾ ഏത് കഥയെടുത്താലും നമ്മൾ ആരുടെയെങ്കിലും ഒരാളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിന് മാത്രം ശരിയാകുന്ന രീതിയിലല്ല സിനിമ പറയേണ്ടത്. നമ്മളൊരു പൊതുവായ രീതിയിലാണ് സിനിമ പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റ് വിമർശിക്കപ്പെടുമ്പോൾ പത്ത് പേരിപ്പുറത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ടിനും സ്വീകരിക്കാം. നമുക്ക് വിമർശനവും വേണം, ഒപ്പം സപ്പോർട്ടും വേണം, രണ്ടും വേണം. ഈ വിമർശിക്കുന്നവരെ നമ്മളങ്ങ് തഴയപ്പെടേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ വിമർശിക്കുന്നവരെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മൾ മറ്റൊരു പ്രോജക്റ്റ് ചിന്തിക്കുമ്പോൾ ഒരു റീതിങ്കിങ് വേണമെങ്കിൽ വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും സ്വീകരിക്കണം. ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് സാറിനത് എഫക്റ്റ് ചെയ്യാറുണ്ട്? കാരണം പല റൈറ്റേഴ്സും പറയാറുണ്ട് ഇപ്പോൾ പറഞ്ഞ പോലെ ചില കോമഡികൾ എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില കോമഡികൾ ഈ പറഞ്ഞ പോലെ തന്നെ കോമഡി എഴുതാൻ സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി, എഴുതുന്നവർ എഴുതാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അതെ, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ രചനകളിൽ ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് സ്വതന്ത്രമായിട്ട് പലതും എഴുതാമായിരുന്നു. അത്രയും സ്വാതന്ത്ര്യം ഇപ്പോൾ ഇല്ലെന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് പാടില്ല. നമുക്ക് ഒരു രചന ചെയ്യുന്ന സമയത്ത്, ഒരു സൃഷ്ടി ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്വതന്ത്രമായിട്ട് തന്നെ ചെയ്യും. പക്ഷേ ആ സ്വതന്ത്രമായ ചിന്തയിൽ ഒരു പാർഷ്യാലിറ്റി വരരുത്, കോർണറിങ് വരരുത്. ഒരു വ്യക്തിയെയോ ഒരു സമുദായത്തെയോ ഒന്ന് കോർണർ ചെയ്തുകൊണ്ട് ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഒരു കോൺസെപ്റ്റ് ഒരിക്കലും വരരുത്. നമ്മളൊരു മതേതര രാജ്യത്ത് ജീവിക്കുന്നവരാണ്. ഇവിടെ ജാതിയും മതവും ഒന്നും പറയാത്ത ഒരു സിനിമ, ജാതിയും മതവും പറയാത്ത പാട്ടുകൾ, ജാതിയും മതവും ഒന്നും പറയാത്ത ചിന്തകളൊക്കെ തന്നെയാണ് വേണ്ടത്. ഇവിടെ നമ്മളെല്ലാം ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ജീവിക്കേണ്ടവർ തന്നെയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇപ്പോൾ സാറിൻ്റെ സിനിമകളിൽ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളതാണ്, മറ്റേ എന്താ പറയുക, മെയ്റ്റ് അവർ ചൈൽഡ് ഡോസും. അപ്പോൾ ഇനിയും ഒരുപാട് അങ്ങനത്തെ സിനിമകൾ കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി സാർ.